മദ്യവും വിൽപ്പനയും ഒക്കെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തെ ചർച്ചാ വിഷയം. ഡ്രൈഡേ ഒഴിവാക്കാൻ പോകുന്നു എന്ന വാർത്ത സംസ്ഥാനത്തെ മദ്യപ സംഘങ്ങളെ സന്തോഷിച്ചപ്പോൾ അതിനു പിന്നിലെ കളികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഡ്രൈഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ? മദ്യവിൽപ്പന ഇല്ലാത്ത ദിവസമാണ് ഡ്രൈഡേ. ഒരു പരിപാടിക്കോ പ്രത്യേക ദിവസത്തിനോ തിരഞ്ഞെടുപ്പിനോ മുന്നോടിയായി കടകളിലും ബാറുകളിലും ക്ലബുകളിലും മറ്റ് സ്ഥലങ്ങളിലും മദ്യം വിൽക്കുന്നത് സർക്കാർ നിരോധിക്കുന്ന ദിവസങ്ങളാണ് ഡ്രൈഡേ എന്ന് പറയുന്നത്. ഡ്രൈഡേയിൽ മദ്യവിൽപ്പന പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഓരോ 3 മാസത്തിലും ഡ്രൈഡേ പട്ടിക സർക്കാർ പുറത്തുവിടാറുണ്ട്. ഈ ദിവസങ്ങളിൽ രാജ്യത്തുടനീളം മദ്യവിൽപ്പന നിരോധിക്കും. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഡ്രൈഡേ രാജ്യത്ത് ആരംഭിച്ചത് എന്നാണ് പല റിപ്പോർട്ടുകളിലും പറയുന്നത്. ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി മദ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് മാനിക്കാനും ബോധവൽക്കരണം നടത്താനുമാണ് ഡ്രൈഡേ ആരംഭിച്ചത്. മദ്യവും മയക്കുമരുന്നും വിൽക്കുന്നതിനെ മഹാത്മാഗാന്ധി നിശിതമായി എതിർത്തിരുന്നു. മദ്യവും മയക്കുമരുന്നും പലരിലും മലേറിയയേക്കാൾ സമാനമായ രോഗങ്ങളെയും മോശമായും ബാധിക്കുന്നു. അത് കൂടുതൽ ദോഷം ചെയ്യും. മദ്യം നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ദോഷം ചെയ്യുന്നു. യങ് ഇന്ത്യയുടെ ഒരു എഡിഷനിൽ ഗാന്ധിജി ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലും ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഭരണഘടനയുടെ 47-ാം അനുച്ഛേദം ഇങ്ങനെയാണ്: ജനങ്ങളുടെ പോഷകാഹാര നിലവാരവും ജീവിത നിലവാരവും ഉയർത്തുന്നത് സംസ്ഥാനത്തിന്റെ പ്രാഥമിക കടമയായി കണ്ട് നിർവഹിക്കണം. ലഹരി പാനീയങ്ങളിൽ നിന്നുള്ള മരുന്നുകൾ ഒഴുകിയുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗം, മനുഷ്യർക്ക് ഹാനികരമായ മറ്റു മരുന്നുകൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനം ശ്രമിക്കണം. എന്നാൽ കേരളത്തിലെ 1-ാം തീയതി ഡ്രൈഡേ പ്രാബല്യത്തിലായത് വിചിത്രമെന്ന് പറയാവുന്ന ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. 2003 മാർച്ച് 14 ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത്. 2 ആഴ്ച കഴിഞ്ഞ് April 1 പ്രാബല്യത്തിലും വന്നു. തികഞ്ഞ ഗാന്ധിയനായ AK ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി. സാധാരണഗതിയിൽ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയാണ് സർക്കാർ ശമ്പളം നൽകുന്നത്. അന്ന് 1-ാം തീയതി ശമ്പളം വാങ്ങുന്നവർ അന്നേ ദിവസം മദ്യത്തിനായി ഏറെ പണം ചെലവഴിക്കുന്നു എന്ന സുപ്രധാന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് 2003-2004 മദ്യനയത്തിന്റെ ഭാഗമായി 1-ാം തീയതി ഡ്രൈഡേ നടപ്പിലാക്കാൻ ആന്റണി സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെ സമ്പൂർണ്ണ മദ്യ നിരോധനം ഇല്ലാത്ത രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം ദിവസം മദ്യവിൽപ്പന ഇല്ലാത്ത സംസ്ഥാനമായി കേരളം. 21 വർഷമായി 1 വർഷം 12 ദിവസം എന്ന കണക്കിൽ 252 ദിവസം കേരളത്തിൽ മദ്യം വിറ്റില്ല. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. 7 വർഷം മുൻപ് പാവപ്പെട്ട കുടുംബങ്ങളിലെ കണ്ണീരൊപ്പാൻ ചാരായ നിരോധനം നടപ്പിലാക്കിയതും മദ്യവിരുദ്ധനായ AK ആന്റണിയുടെ നേതൃത്വത്തിലെ സർക്കാർ തന്നെ ആയിരുന്നു. കുടുംബനാഥന്മാർ അന്നന്ന് അധ്വാനിച്ചു കിട്ടുന്ന പണം മുഴുവൻ ചാരായ ഷാപ്പുകളിൽ തീർക്കുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് 1996 April 1 കേരളത്തിൽ ചാരായം നിരോധിച്ചത്. എന്നാൽ ഈ തീരുമാനം തിരഞ്ഞെടുപ്പിൽ UDFനെ തുണച്ചുമില്ല. AK ആന്റണി വിഭാവനം ചെയ്തതുപോലെ ആരും മദ്യത്തിനു വേണ്ടി പണം ചെലവഴിക്കാത്ത ആ കിനാശേരി വന്നതുമില്ല. മലയാളി വീണ്ടും വാശിയോടെ കുടിച്ചു. താരതമ്യേന വില കുറഞ്ഞ ചാരായത്തേക്കാൾ വിലയേറിയ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന വിചിത്രമായ പേരിൽ സർക്കാർ തന്നെ വിറ്റഴിച്ച മദ്യം. നിലവാരമില്ലെങ്കിലും വില കൂടിയ വിദേശി കഴിച്ച് സ്റ്റാറ്റസ് കൂടിയവരുടെ കീശയും ചോർന്നു. ദേശീയ തലത്തിൽ മലയാളിയുടെ കൂടി 1-ാമതായ വാർത്തകൾ വന്നു. അങ്ങനെ 2001 AK ആന്റണിയുടെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ വന്ന സർക്കാർ മദ്യത്തെ കടിഞ്ഞാണിടാൻ വീണ്ടും മാർഗങ്ങൾ തേടി. അതിലൊന്നായിരുന്നു 1-ാം തീയതിയിലെ കൂടി നിർത്തൽ. ഈ തീരുമാനത്തെ കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നെങ്കിലും പിന്നീട് വന്ന 4 സർക്കാരുകളും അത് മാറ്റാൻ തയ്യാറായില്ല. എന്നാൽ സർക്കാർ ജീവനക്കാർ മാത്രമല്ല മദ്യപിക്കുന്നത് എന്നും എല്ലാ ജീവനക്കാർക്കും ശമ്പളം കിട്ടുന്നത് 1-ാം തീയതി അല്ല എന്നുമുള്ള വാദങ്ങൾ സർക്കാർ തീരുമാനത്തിന് തടസ്സമായില്ല. പിന്നീട് വിനോദസഞ്ചാരികൾക്ക് ഈ തീരുമാനം അസൗകര്യമാണ് എന്ന വാദത്തിനാണ് അല്പമെങ്കിലും ശക്തി കിട്ടിയത്. കുടി നിർബാധം തുടരുകയും 1-ാം സ്ഥാനം ഇവിടെ എന്ന തരത്തിൽ ബിവറേജ് ഷോപ്പുകളുടെ പേരുകൾ ഉത്സവകാലങ്ങളിൽ വാശിയോടെ കേട്ടു തുടങ്ങുകയും ചെയ്തു. മലയാളിയുടെ കുടി ഏതാണ്ട് ലോക പ്രശസ്തമായി. ഇതിനിടെ കൃത്യം 1-ാം തീയതി ശമ്പളം നൽകണം എന്ന ശീലത്തിൽ സർക്കാരുകൾക്കും ചെറിയ മാറ്റമുണ്ടായതായി എന്നും ഓർക്കാം. കാര്യമെന്തൊക്കെയായാലും മദ്യം കഴിക്കണമെന്നുള്ളവർ ഡ്രൈഡേയിലും അത് ഏത് വിധേനയും നടത്തുമെന്നാണ് മനസ്സിലാകുന്നത്. അരുത് എന്ന് വിലക്കുന്നത് എങ്ങനെയും ചെയ്യാനുള്ള മനഃശാസ്ത്രമായിരിക്കും ഇതിന് പിന്നിലെ കാരണം.